ഡിസംബർ മാസം ഒന്നാം തീയതി ഏഷ്യാനെറ്റ് ന്യൂസിൽ കൊല്ലം ഓയൂരിൽ ഒരു പിഞ്ചു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. ബഹുമാനായ വിനുവി ജോൺ ആണ് ഈ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ പങ്കെടുത്തിരുന്നു. ഈ ചർച്ചയിൽ ഉടനീളം കമാൽ പാഷ എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബത്തെയും ആ പിതാവിനെയും ആ മാതാവിനെയും ഒക്കെ കുറ്റാരോപിതരാക്കി നിർത്തിക്കൊണ്ട് അതായത് പ്രതികളാക്കി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഒരു തെളിവുമില്ല. ഈ കമാൽ പാഷയെ പോലെ ഒരു വ്യക്തി, ഒരു വലിയ ഒരു വ്യക്തി യാതൊരു തെളിവുമില്ലാതെ ഈ കുടുംബത്തിനെതിരെ കൃത്യമായി ആരോപണം ഉന്നയിക്കുകയാണ്. വിഷമിച്ചിരിക്കുന്ന ഒരു ഒരു കുടുംബമാണ്. ആ പിതാവാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നു. ആ മാതാവിനെ ആക്ഷേപിക്കുന്നു. ആ മാതാവിന്റെ ശരീരഭാഷ, അതായത് സ്ത്രീത്വത്തെ ആക്ഷേപിക്കുന്നു. അവരുടെ ശരീരഭാഷയൊക്കെ എന്താണ്, ആ ഏത് രീതിയിലാണെന്ന് അറിയാം. അദ്ദേഹം നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. ആദ്യം ഈ ചർച്ച തുടങ്ങുമ്പോൾ നമ്മുടെ വിനു പറയുന്നുണ്ട് ഒരു 5 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇതെന്ന് പറയുന്നു. അതൊന്നുമല്ല എന്ന് അന്ന് വൈകുന്നേരം തന്നെ ഈ ചർച്ച തീരുന്നതിന് മുന്നേ നമ്മുടെ കേരള സമൂഹം ബോധ്യപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കുട്ടിയെ കണ്ടെത്തിയിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, വാ ഞാൻ അതിനകത്ത് അടിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ എവർക്ക് എങ്ങനെ കൊടുക്കും, അതായത് ഈ മാതാപിതാക്കളുടെ കയ്യിൽ എങ്ങനെ കൊടുക്കും, അവരവിടെ കൊണ്ടുപോയാൽ ഇനി ഈ കുട്ടിക്ക് എന്ത് സംഭവിക്കും എന്ന തരത്തിൽ ആശങ്ക പങ്കുവെക്കുകയാണ്. അതായത് ഈ മാതാവും പിതാവും തന്നെയാണ് കുറ്റക്കാരെന്ന നിലയിലേക്ക് ഈ കമാൽ പാഷ എന്ന് പറയുന്ന ആ ജഡ്ജ്, അദ്ദേഹം വിരമിച്ച ജഡ്ജാണല്ലോ, അദ്ദേഹം അങ്ങ് അങ്ങ് സ്ഥിരീകരിക്കുകയാണ്. അദ്ദേഹം ജഡ്ജ്മെന്റ് പറയുന്ന പോലെ അങ്ങ് സ്ഥിരീകരിച്ച് പറയുകയാണ്, ഇനി ഈ കുഞ്ഞിനെ അവരെ വീട്ടിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും എന്ന തരത്തിൽ. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉറങ്ങിയില്ല എന്നൊക്കെ എന്താണ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ തള്ളുന്നതായിട്ട് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇതിൽ ഏഷ്യാനെറ്റ് ന്യൂസിനും ഒരു ഭാഗമുണ്ട്. അതായത് തുടക്കം വെച്ചു കൊടുക്കുന്ന ഏഷ്യാനെറ്റ് ആണ്. അതായത് 5 ലക്ഷം രൂപയുടെ ഒരു സംവിധാനമുണ്ട്. ആ നേഴ്സിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ട് നേഴ്സിംഗിന്റെ ആവശ്യമായിട്ട് ഈ പൈസ കൊടുക്കാനുണ്ട്. അതിന് ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് അത് ഒന്നാം തീയതി ആയത് എന്നാലും പിന്നീടാണ് നമുക്കത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ട് സാധ്യമായത്. ഞാൻ ഇന്ന് സംസ്ഥാന DGP ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ചർച്ച കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹം ഒരു കാര്യം, സാധാരണക്കാർ രാഷ്ട്രീയക്കാരാകുമ്പോൾ ചിലപ്പോൾ ആരോപണം ഉന്നയിക്കാം, ഇതങ്ങനെയല്ല. ഒരു ജഡ്ജാണ്, റിട്ടയർഡ് ജഡ്ജാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനും ഈ കേസിനകത്ത് ഇനി പങ്കുണ്ടെന്നാണ് എന്റെ സംശയം. അന്ന് എനിക്ക് തോന്നുന്നു റിട്ടയർഡ് SP ഉണ്ടായിരുന്നു ജോർജ് ജോസഫ്. ജോർജ് ജോസഫിനെതിരെ ഞാൻ ഈ കാര്യങ്ങൾ ആലോചിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ വിഷ്വൽസ്, അദ്ദേഹത്തിന്റെ വേർഡിങ്സ് എനിക്ക് കിട്ടാൻ സാധ്യമായില്ല ആ ചർച്ചയില്. അതേപോലെ നമ്മുടെ മാനുഷിക പ്രവർത്തകനായ ജോമോൻ പുത്തപ്പലിക്കലുണ്ട്. ഇവരൊക്കെ ഇത് കക്ഷികളാണ്. പക്ഷെ എന്നാലും ഇദ്ദേഹം പലപ്പോഴും, അതായത് ഈ കമാൽ പാഷ എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ചാനലിൽ തന്നെയാണ്, ഏഷ്യാനെറ്റിൽ തന്നെയാണ് വന്നിരുന്നിട്ട് കൃത്യമായി ഒന്നുകിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ജനകീയ മുഖം ഉണ്ട് എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിലായാലും അദ്ദേഹത്തിനെതിരെ കൂടി ഒരു അന്വേഷണം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് DGP ഞാൻ അതിന്റെ പരാതി കൈമാറിയിട്ടുണ്ട്. പരാതി കൈമാറിയതിന്റെ റിസൾട്ട് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ സമൂഹത്തിന്, ആ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ട് അത് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ട നമ്മൾ പോലും അവർക്ക് എതിരാകുന്ന ഒരു സാഹചര്യമാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.